ആ ലീലേച്ചി, ചേച്ചിയുടെ കല്യാണത്തിന് പോന്നെ അല്ലേ? ആ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. ഒരു ടിക്കറ്റ് എടുക്കുമ്പോ കൊറേ നാളായില്ലെങ്കിൽ എടുത്തിട്ട്. കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടില്ലേ? കഴിഞ്ഞ ആഴ്ച ഒന്നും എടുത്തിട്ടില്ല. വയസ്സൊന്നും ഇല്ല. ഇനി എത്രയാണ്? 40 രൂപയുള്ളു ചേച്ചിയേട്ടാ. രണ്ടെണ്ണം എടുത്തോ? രണ്ടെണ്ണം ഒന്നും വേണ്ട, ഒന്ന് തന്നേ. ഇപ്പൊ പണ്ടത്തെ ഒന്നും എടുക്കലൊന്നുമില്ല. ആകുള്ള പൈസ ചെയ്ത് വാ ഇരുന്നേ. സാധിച്ച നീ എന്റെ ഒന്ന് കൂട്ടടാ. കുട്ടി വെച്ചാ ഞാനത് 380 പിന്നെ പഞ്ചസാര ഇന്നലെ 1 കിലോ അല്ല 1/2 കിലോ ഇന്നലെ 1/2 കിലോ എല്ലാം കൂടി 750 രൂപ ഉണ്ടാവും. 750 അല്ലേ? ഒരു അരപ്പേക്ക് സിഗരറ്റ് കൊടുത്തന്നെ. എല്ലാം കൂടി നാളെ എടുക്കാം. സിഗരറ്റ് കടന്നു തരില്ല. നാളെ പൈസ ഇട്ടൂടാ, എല്ലാം കൂടി നാളെ തരാന്ന്. ഈ സാമ്പിളായിട്ട് 1 രൂപന്റെ കച്ചവടം ഞാൻ നടത്തിയിട്ടില്ല. സിഗരറ്റ് കടന്നു തരൂല. ആശാട്ടെ ഇന്നും കൂടി ഇത് ലാസ്റ്റ് ആണ്. തീപ്പെട്ടും കൊടുത്തന്നെ. ഇതും കൂടി അരി കേട്ടാ. ഇയാളെ സ്ഥിരം പരിപാടിയത്. എടാ രാമ, ആ നാരണ്ണും പ്രസന്നം ഉണ്ടല്ലോ കല്യാണത്തിന്, അവര് നന്നായി തോന്നുന്നല്ലേ. കള്ളുണ്ടാ? ആ നട്ടിത്തെ കല്ല് കള്ള്. ഓ ഇതില് വിചാരം ഉണ്ടല്ലോ. വലിയ ആളാ നേശമാനെ. അത്തേട്ടാ കല്യാണമുണ്ട്, കുറച്ച് തിരക്കെല്ലാം കൊറട്ടെ വെച്ചിട്ടാന്ന്. എല്ലാരോടും പറഞ്ഞിരുന്നോ? അല്ലേ? ആ നല്ലോണം പറഞ്ഞിട്ടുണ്ട്. തിന്നാൻ്റെ ഊക്കെ ആയിരിക്കും അല്ലേ? അതിനാടെ എന്തെങ്കിലും വേണ്ടടോ? അല്ല നേരത്തെ തീർന്നു. എല്ലാടെ ഇത്ര പെട്ടെന്ന് തീർന്നാ? വീട്ടില് ചോറ് വരെ വെച്ചിട്ടില്ല. അടിപൊളി പറയിപ്പിച്ചല്ലേ. ഒരു വകയാണെങ്കിൽ ഞാൻ ആ പ്രഥമം കുടിക്കാണ്ടിരിക്കുക. ഇത് നാടാക്കി വെച്ചിന്. കരിവയിൽ കലക്കിയാ മതി. ആ ഓഡിറ്റോറിയം തീരെ സൗകര്യമില്ല. അയ്യോ ഒട്ടുമില്ല. ചെക്കൻ ഗൾഫിലേനു? ചെക്കനല്ലപ്പാ, ചെക്കന്റെ ഏട്ടനാ ഗൾഫില്. നിങ്ങക്കറിയില്ലേ ചെക്കനാ ആ മരവിലിന്റെ താഴത്തെ വീട്ടിലെ? ഓ ആ പെണ്ണത്ര സ്മാർട്ടാ, പക്ഷെ ചെക്കൻ തീരെ പോരപ്പാ. പിന്നെ എല്ലാം സർക്കാർ ജോലി ഉണ്ട്. അത് തന്നെ. എടാ എനിക്കില്ലേ നാ കല്യാണം. ആ ഉണ്ടേനു, ഞാൻ ഇന്നലെ രാത്രി പോയി. പോയാലും വലിയ കോമഡിയാ. സതീശ ഒരു തണുത്ത സോഡ കേട്ടോ, അങ്ങനെ ഭയങ്കര ദാഹോ. എനിക്ക് വേണ്ടല്ലോ കുറച്ച് ഉപ്പിട്ട ചേട്ടാ. എന്നാടാ രാത്രി എന്തിനും പ്രശ്നം? എന്ന് നാലാൾ ഇരുന്നിട്ട് മൂന്നാക്ക് ചിക്കനും അനക്ക് മുട്ടി. ഇന്നലെ ഇത് തന്നെ അവസ്ഥ അല്ലേ? ഒരു ചായന്റെ ഒരു മുപ്പിന്റെ ഉണ്ട് ചേട്ടാ. ആടോ ഓ ഉള്ള പൈസ ഞാൻ ലോട്ടറി എടുത്തു പോയല്ലോ. ചിലപ്പോ എല്ലാരും ഇങ്ങനെ അതിന് കടം പറഞ്ഞ ഞാനൊന്ന് ചെയ്യാ. ഒരു കാര്യം അനക്ക് ഞങ്ങളെ ലോട്ടറി ആടം വെക്ക് സതീശ. അതില്ലേ ലോട്ടറി ഇങ്ങക്ക് അടിച്ചു തോന്നു. അതില് നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ ടിക്കറ്റ് എടുത്തിട്ട് വേഗം ഇങ്ങ് വരണം. ഒന്നുമില്ല ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരാം. ശശിയാട്ട് എനിക്ക് ഇന്നാലും ഒരു ലോട്ടറി തന്നാ. തന്നില്ലേ? എടാ അടിച്ചടാ, അവര് പാടുന്ന് പറഞ്ഞിട്ടല്ലേ. ആടാ
പിന്നെ ശശിയേട്ടന് ഇപ്പൊ ടിക്കറ്റ് ചോദിക്കാൻ വരും, നീ കൊന്നൂട്ട കൊടുക്കറേ. ആ ടിക്കറ്റ് എടുത്തു, ടിക്കറ്റ് എടുത്തു നോക്ക്. എടാ സതീശ, 80 ലക്ഷോ? നീ രക്ഷപ്പെട്ടലടാ. എടാ സതീശ, ഞാൻ പറ്റ് തീർത്തള്ള മോനെ. അതെന്ത് വർത്താന രാജേഷേട്ടാ, ഇവരെല്ലാരും അവിടെ എഴുത്തുള്ളൂ. നീ ഒരു അപ്പേ സീറ്റ് കിട്ട. ശശിയേട്ടൻ വരുന്നുണ്ട്, നീ ടിക്കറ്റ് ഒളിപ്പിച്ചാടെ. മോനെ സതീശ, എന്റെ പറ്റ് മുഴുവൻ കൂട്ടിക്കടാ. നിന്റെ കട മുഴുവൻ ഞാൻ ഇന്ന് തീർക്കാൻ പോവാം. പറ്റേ കട എങ്ങനെയാണ് തീർക്കണ്ടേരാമാ? പൊതുവെ എനിക്ക് കടം വെച്ചിരിക്കുന്ന സ്വഭാവമില്ല. ഓഹോ, പിന്നെ ആ ലോട്ടറി ടിക്കറ്റ് അവർക്ക് ഇങ്ങനെ കടയങ്ങൾ പിടിക്കോ? ലോട്ടറി ടിക്കറ്റ് എടുക്കട്ടെ. അതെങ്ങനെയാപ്പ, ഇന്നലെ പൈസ ഇല്ലാത്തോണ്ട് ഞാൻ തന്നെയല്ലേ തൽക്കാലം വെക്കാൻ. കടം തീർത്ത് ഇറങ്ങി തിരിച്ചു തരണ്ടേ? തന്ന തന്നെയല്ലേ. എന്ത്, നീ എന്തിനാ സതീശ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അതും കൊടുത്തേക്കടാ. അല്ല, ഒന്നും കാണാണ്ട് നിങ്ങളെ ടിക്കറ്റ് വെക്കില്ല എന്ന് നമുക്കറിയാം. നീ എന്തിനാ ഇടപെടുന്നത്? ഇത് ഇവര് തമ്മിലുള്ള പ്രശ്നം. അമ്മോ, തെറ്റ് ശരിയാണ് കിട്ടു സതീശ. നീ ആദ്യം ടിക്കറ്റ് എടുക്ക്. ഏ ശശിയേട്ടാ, ഭീഷണി വേണ്ടപ്പ. അതായത് നല്ലതല്ല രാജേട്ടാ, നിങ്ങൾ പോയിട്ട് നിങ്ങൾ വേണ്ട. ഞാൻ എന്റെ പണി നേരാ മേടിക്കുന്നു. ടിക്കറ്റ് തന്നത് ഞാനാണെങ്കിൽ വാങ്ങാൻ എനിക്കറിയാം സതീശ. ഞാനീ വലിയ ആളാവല്ല. ഓക്കെ മോ, നീ പഠിക്കണ്ട. ഇത് പണി പാളു, നീ ആ ടിക്കറ്റ് കണക്ക് പെട്ടെന്ന് ബാങ്കിലേക്ക് പോകണം. അവിടെ അത് രാജേഷ്ടം നോക്കൂലേ. പണ്ടാര ടാക്സ് അല്ലേ? ടാക്സ് ആണോ? നീ ആധാർ കാർഡ് കോപ്പി എടുത്തില്ലേ? എല്ലാം എടുത്തു ബാങ്കിലെത്തിട്ട് നോക്കാം. നീ ഒന്നും മൈൻഡ് ചെയ്യണ്ട, നേരെ നടന്നപ്പാ. സതീശ, ടിക്കറ്റ് തന്നിട്ട് പോയാ മതി. ടിക്കറ്റ് എടുക്ക്. എന്നാലും സത്യ, ഒരു നമ്പറിനല്ലേ 80 ലക്ഷം പോയെ? ആ ശശിയേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. 1000 രൂപ പോലും അടിച്ചിട്ടില്ല 1000 രൂപ ഇല്ല 500 രൂപ ഇല്ല. ഇതെല്ലാം എങ്ങോട്ടാ പോകുന്നത്? അതെല്ലാം അങ്ങ് തിരുവനന്തപുരത്തായിട്ടങ്ങ് പോയി. Ah!